നമുക്ക് ഒരു റാബിറ്റിനെ വരയ്ക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡ്രോയിങ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിയുന്നതും സ്കെയിൽ അവോയ്ഡ് ചെയ്യും. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കൈക്ക് ഫ്ലുവൻ്റ് ആയിട്ട് വരില്ല, കൈ ഫ്ലുവൻ്റ് ആവില്ല. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുമ്പോഴും ബ്രൗൺ ഷേപ്പ് വരയ്ക്കുമ്പോഴും എന്ത് വരയ്ക്കുമ്പോഴും കൈ കൊണ്ട് വരയ്ക്കാൻ നോക്കുക. ഇനി പറയാൻ പോകുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലക്ക് ഏറ്റവും വേണ്ടതാണ്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെ പോകുമ്പോഴും ചുറ്റുവട്ടമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇപ്പം സ്കൈ കാണുമ്പോൾ അതിൻ്റെ മേഘങ്ങൾ ക്ലൗഡ്സിനെ നോക്കുക, ക്ലൗഡ്സിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കുക. അതുമാതിരി ചുറ്റുള്ള മരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കുക, ലീവ്സിൻ്റെ കളേഴ്സ് എന്താണെന്ന് നോക്കുക. നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീസ് ഉണ്ട്, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ട്, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചുറ്റുവട്ടം നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക. അത് മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും. വരയ്ക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അത് യൂസായിട്ട് വരും. അതുപോലെ വൈകിട്ടായിട്ടുണ്ടെങ്കിൽ സണ്ണിൻ്റെ കളർ എന്താണെന്ന് നോക്കുക, ഒരു ആഫ്റ്റർ 6:30 സണ്ണിൻ്റെ കളർ എന്താണെന്ന് പുറത്തിറങ്ങി നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചുറ്റുമുള്ള നമ്മുടെ എന്താ പറയുക, നമ്മുടെ സറൗണ്ടിങ്സ് തന്നെ നമ്മൾ ഒബ്സർവേഷൻ ആക്കുക. അപ്പോൾ അങ്ങനെ കുറേ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ ഡെവലപ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Thank you.
Yeah.